ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സെക്രട്ടറിയെ കാണാൻ പോയതായിരുന്നു വസുന്ധരയും ഐശ്വര്യയും. അവിടെ ചെന്നപ്പോൾ ചില കാര്യങ്ങൾ വസുന്ധരയ്ക്ക് മനസ്സിലായിരിക്കുന്നു. ദേഷ്യത്തോടെ വസുന്ധര വർമ്മയുടെ മുന്നിലേക്ക് വന്നു. എന്താ വസു, പോയിട്ട് അവർ എന്താ പറഞ്ഞത് എന്നൊക്കെ വർമ്മ ചോദിക്കുന്നുണ്ട്. ആദ്യം വസുന്ധര ഒന്നും മിണ്ടാതെ ഐശ്വര്യയുടെ മുഖത്തേക്ക് നോക്കി. എന്താ ഐശ്വര്യ കാര്യം പറയുന്ന, ഐശ്വര്യയോടും വർമ്മയെ ചോദിക്കുന്നുണ്ട്. അച്ഛാ, അത് അക്കിയും ശ്യാമയും നമ്മളെ ചതിച്ചു എന്ന് ഐശ്വര്യ പറയുന്നു. അച്ഛാ, നമ്മൾ ചെന്നപ്പോൾ അവർ പുതിയ കമ്പനിയുമായിട്ട് സ്പൈസസ് കൊടുക്കാൻ കരാർ ഉറപ്പിച്ചു. അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങൾ ചിലത് മറച്ചു വെച്ചിട്ട് ഐശ്വര്യ അവരോട് പറയുന്നുണ്ട്. അഖിലും ശ്യാമയുമാണ് ഈ കരാർ ഏറ്റതെന്നും അവർ പറയുന്നു. ഒടുവിൽ ഞാനും അമ്മയും നാണം കെട്ടി ഇറങ്ങിപ്പോയി. ഇത് ആ ശ്യാമയുടെയും അഖിയുടെയും പ്ലാൻ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ സ്പൈസസ് സപ്ലൈ ചെയ്യുന്ന ആ സഹകരണ സംഘത്തിൽ തന്നെ കൃത്യമായിട്ട് അവരാർ കരാർ ഉറപ്പിച്ചത് എന്തിനാണ് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, ശരി, അവര് മനഃപൂർവ്വം കരാർ ഉറപ്പിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ വർഷാവർഷവുമായി നമ്മുടെ കമ്പനിയിൽ ഡീലുള്ള അവർ പെട്ടെന്ന് നമുക്ക് സ്പൈസസ് നിർത്തിയത് എന്തിനാണ്? അത് അവർക്കേ അറിയൂ എന്ന് ഐശ്വര്യ. അതിന് കാരണം ചോദിച്ചില്ല എന്ന് വർമ്മ. നമ്മുടെ കമ്പനി അവർക്ക് കുറച്ച് ക്യാഷ് കൊടുക്കാനുണ്ട്, അത് സെറ്റിൽ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും അവർ നമുക്ക് സപ്ലൈ ചെയ്യില്ല എന്നുള്ള നിലപാടിലാണെന്ന് വസുന്ധര പറയുന്നു. അതെ അച്ഛാ, അവരെ കടം പിടുത്തത്തിലാണ്, നമുക്ക് സ്പൈസ് തരില്ല, ഒരു വാശിയിലാണ് അവർ. അത് ശരിയല്ലല്ലോ, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് വർമ്മ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, വെറുതെ അച്ഛനെയും കൂടി വിളിച്ച് നാണം കെടണ്ട. ഞങ്ങൾ അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മിസ്റ്റർ ആനന്ദവർമ്മയെ ഞങ്ങൾ അറിയിക്കാനുള്ളത് അറിയിച്ചു, ഇനി ഇങ്ങോട്ട് വിളിക്കണമെന്നില്ല എന്നാണ് പറഞ്ഞത്. ഇത് ശ്യാമ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അഖിയെ പറഞ്ഞു തിരിച്ച് നമ്മുടെ കമ്പനി തകർക്കാനുള്ള പുറപ്പാടിലാണ് അവർ എന്ന് വർമ്മ വസുന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു, പാവം അമ്മ, അവിടെ അഖിയുടെയും ശ്യാമയുടെയും മുന്നിൽ വെച്ച് ചേ വല്ലാണ്ട് ചെറുതായിപ്പോയി പാവം. എന്നിട്ട് അഖിലും ശ്യാമയും എന്താ പറഞ്ഞത് എന്ന് അരുൺ ചോദിക്കുന്നുണ്ട്. ദാ, ഞങ്ങൾ ജയിച്ചത് കണ്ടോ എന്ന ഭാവത്തിൽ അമ്മയെ നോക്കിയിട്ട് സെക്രട്ടറിയുടെ മുന്നിൽ ഇരിക്കുകയല്ലേ. പ്രത്യേകിച്ച് എന്ത് പറയാൻ, എന്തായാലും ഇത് നീ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് എനിക്ക് സമാധാനമുള്ളൂ. അങ്ങനെ ഞാൻ ആ ശ്യാമയുടെ മുന്നിൽ തോറ്റുകൊടുക്കില്ല എന്ന് വസുന്ധര പറയുന്നുണ്ട്. തുടർന്ന് ജയേഷിന്റെ മുന്നിൽ കോൺസ്റ്റബിൾ എത്തിയിട്ട് പറയുന്നു, സർ, ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ആനന്ദ വർമ്മയുടെ സ്പൈസസ് കമ്പനിയിൽ ഈയിടെയായിട്ട് ഒരു ലേഡി സ്റ്റാഫ് എത്തിയിട്ടുണ്ട്. അതെ സാർ, ജാസ്മിൻ എന്നാണ് പേര്. ജാസ്മിനോ ഈ പേര് എന്നൊക്കെ ജയേഷ് പറഞ്ഞപ്പോൾ വീണ്ടും ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, അവരുടെ കാര്യത്തിൽ ചില ദുരൂഹതകളുണ്ടെന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. സാർ, മുഖം പുള്ളി ജാസ്മിൻ വികൃതമാണെന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അവർ ജൂലി എന്നുള്ള ഒരു സ്റ്റാഫുമായിട്ട് സംസാരിച്ചപ്പോൾ മറ്റൊരു വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു ദിവസം ജാസ്മിൻ ഓഫീസിൽ വെച്ച് ബോധം നഷ്ടപ്പെട്ടു. ജൂലി എന്ന സ്റ്റാഫാണ് അപ്പോൾ അടുത്തുണ്ടായിരുന്നത്. മുഖത്തെ പർദ്ദ മാറ്റി ജൂലി ജാസ്മിൻ്റെ മുഖത്ത് വെള്ളം തളിച്ചു. അപ്പോൾ മുഖത്തിന് യാതൊരു പ്രശ്നവുമില്ല. മാത്രമല്ല ജാസ്മിൻ സുന്ദരിയാണെന്നാ ജൂലി പറഞ്ഞത്. സാർ, നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന അശ്വതിയാണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. എൻ്റെ ഒരു സംശയമാണ്, ചിലപ്പോൾ തെറ്റായെന്ന് വരാം. ഇത് കേട്ട് ജയേഷ് പറയുന്നു, ഇത് വെറും സംശയമല്ല, ഇത് അശ്വതിയാവാനാണ് ചാൻസ്. എനിക്ക് ഇതിപ്പോൾ തന്നെ കൺഫേം ചെയ്യണം എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ ജാസ്മിൻ ഇപ്പോൾ കമ്പനി ഗസ്റ്റ് ഹൗസിലായിരിക്കും എന്ന് കോൺസ്റ്റബിൾ പറയുന്നുണ്ട്. ഈ സമയം ഓഫീസിലേക്ക് അഖിലും ശ്യാമയും കൂടി വരുന്നുണ്ട് വർമ്മ സ്പൈസസിലേക്ക്. ഐശ്വര്യ ഇത് കാണുകയും അവരോട് അച്ഛനോടും അമ്മയോടും പറയുകയും ചെയ്യുന്നുണ്ട്. എന്തോ മറിമായങ്ങളൊക്കെ പറഞ്ഞ് അവരെ തെറ്റുകാരി അല്ല എന്ന് വരുത്തി തീർക്കാനാണ് ഇവിടേക്ക് വന്നത്. നമ്മുടെ കമ്പനിക്കുള്ള സപ്ലൈ തടഞ്ഞ് പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നവരാണ്. ഈ കമ്പനി പൊളിക്കാൻ നോക്കുന്നവർക്ക് ആരും മാപ്പ് കൊടുക്കരുത് എന്ന് ഐശ്വര്യ പറയുന്നു. കണ്ടില്ലേ, വരുന്ന കണ്ടില്ലേ എന്നൊക്കെ ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു. നമ്മുടെ തോൽപ്പിച്ച ചിരിയാണ് ശ്യാമയുടെ മുഖത്ത്. എന്നാൽ ശ്യാമയുടെ മുഖത്ത് ആ ചിരി ഞാൻ കണ്ടില്ല. തുടർന്ന് അഖിൽ അമ്മയോട് ചോദിക്കുന്നു, എന്താ അമ്മയെ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത്? നിങ്ങൾ പുതിയ കമ്പനി തുടങ്ങുന്നത് നല്ല കാര്യം, പക്ഷേ അത് ഈ കമ്പനിക്ക് ദോഷമാകുന്ന രീതിയിൽ വേണോ എന്ന് വർമ്മ ചോദിക്കുന്നുണ്ട് അഖിലിനോട്. നിങ്ങൾ നമ്മുടെ കമ്പനിക്കുള്ള സ്പൈസസ് സപ്ലൈ തടഞ്ഞു അല്ലേ എന്ന് അരുൺ പറയുന്നു. ഇനി എല്ലാവരെയും ജയിച്ചു, ഇനി ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളുടെ മുന്നിൽ ആരും അല്ല എന്നുള്ള ഭാവത്തിലാണ് ശ്യാമ നിൽക്കുന്നത്. അഖിയെ പറഞ്ഞ് വശത്താക്കിയിരിക്കുകയാണ് ഈ ശ്യാമ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു, അപ്പോൾ ഈ കമ്പനി തകർന്ന് അതിൻ്റെ ചാരത്തിൽ നിന്ന് വേണം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി തുടങ്ങാൻ അല്ലേ? അഖിൽ പറയുന്നു, നമ്മുടെ ഈ കമ്പനി തകർക്കാൻ നോക്കുന്നത് ആരാണെന്ന് അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും നന്നായിട്ടറിയാം. ആ സത്യം മറച്ചു വെച്ചാണ് ഇപ്പോൾ എന്നെയും ശ്യാമയും കുറ്റപ്പെടുത്തുന്നത്. ഓക്കെ, ഇവിടുത്തെ ഇഷ്യൂസും അവിടുത്തെ സഹകരണ സംഘവും തമ്മിൽ എന്താണ് പ്രശ്നം, മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഇവിടെ ആര് കമ്പനി തകർക്കാൻ നോക്കുന്നുവോ ആ ആള് തന്നെയാണ് അവിടെയും പ്രശ്നം ഉണ്ടാക്കിയത്. 3 മാസത്തെ പെൻഡിങ്, 3,00,000 രൂപയാണ് ഈ കമ്പനി സഹകരണ സംഘത്തിന് കൊടുക്കാനുള്ളത്, അത് പറയൂ. ഇത് കേട്ട് വർമ്മ പറയുന്നു, കുറച്ച് പെൻഡിങ് ഉണ്ട്, ആ ക്യാഷ് വസു അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അഖിൽ പറയുന്നു, 3 മാസത്തെ പെൻഡിങ് 100,000 രൂപയാണ് കൊടുക്കാനുള്ളത്. അവരെ പല തവണ വാൺ ചെയ്തു, മറുപടിയില്ല.
അവസാനം കരാറ് ക്യാൻസൽ ചെയ്തു. അത്ര തന്നെ, സത്യത്തിൽ ഇതെന്ന് പറയുന്നതാണ് ഞങ്ങൾ അവരുടെ കരാറിൽ ഒപ്പുവെച്ചത്. ഇന്ന് അമ്മയും ഐശ്വര്യയും എടുത്തിയും അവിടെ കണ്ടപ്പോഴാണ് സെക്യൂരിറ്റിയോട് ചോദിച്ച് ഞങ്ങൾ കാര്യം പറഞ്ഞത്. ഐശ്വര്യ, ഈ കേട്ടത് ശരിയാണോ എന്ന് പറഞ്ഞ ഐശ്വര്യയോട് ചോദിക്കുന്നു. രൂപ കൊടുക്കാനുണ്ട്, അത് കൊടുക്കും. അതിനിടയ്ക്ക് നിങ്ങൾ ചതിച്ചു എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, എന്ത് ചതിച്ചു? മനഃപൂർവ്വം ഓരോ അബദ്ധങ്ങൾ ചെയ്തു വെച്ചിട്ട് മറ്റുള്ളവർ ചതിച്ചോ? വെറുതെ ഐശ്വര്യയെ കുറ്റപ്പെടുത്തണ്ട, ഇത് എനിക്കും ബോധ്യമായതാണെന്ന് വസുന്ധരയും. അമ്മേ, ഐശ്വര്യ പറഞ്ഞത് അമ്മ അപ്പടി വിശ്വസിച്ചു, അല്ലാതെ അമ്മക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഇത് കേട്ട് വസുന്ധര പറയുന്നു, ഇവര് ആ സഹകരണ സംഘത്തിൽ തന്നെ കൃത്യമായി പോയി ഒപ്പിട്ടതെന്തിനാ? മനഃപൂർവ്വം ചതിക്കാനല്ലേ? വസു, നിനക്ക് തനിക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള ശേഷി പോയോ? ഈ ഐശ്വര്യ പറയുന്ന ഓരോന്ന് കേട്ട് താൻ വല്ലാത്തൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കഷ്ടമുണ്ട്. വസുന്ധര പറയുന്നു, അല്ലെങ്കിലും ഒടുവിൽ ഞാനാണ് എല്ലാത്തിനും തെറ്റുകാരി എന്ന് മാറ്റി ശ്യാമയെ ആ സ്ഥാനത്തിരുത്താതിൻ്റെ വാശിയാണ് ഈ അഖിൽ കാണിക്കുന്നത്. ഇത് കേട്ട് ശ്യാമ പറയുന്നു, എൻ്റെ പൊന്ന് ഐശ്വര്യടുത്ത് എനിക്കൊരു സ്ഥാനവും വേണ്ട, എൻ്റെ ലക്ഷ്യവും ഇതല്ല, അത് സംഗീതത്തിൻ്റെ ലോകമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും അഖിൽ സാറിൻ്റെ പ്രോത്സാഹനം കൊണ്ടും ഞാൻ കുറേശ്ശേ അവിടേക്ക് എത്തുന്നുണ്ട്. അതിൽ പൂർണ്ണ തൃപ്തിയാണ് എനിക്ക്, എനിക്ക് അത് തന്നെ ധാരാളം. വസുന്ധര പറയുന്നു, നിന്റെ സംസാരം നിർത്ത്, എനിക്ക് പറയാനുള്ളത് അഖിയോടാണ്. അതിനാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. പുതിയ കമ്പനി എന്നുള്ള ഐഡിയ വിട്ടിട്ട് അഖി ഈ കമ്പനിയുടെ ചുമതല ഏൽക്കണം. അത് പറ്റില്ല എന്ന് മുന്നേ ഞാൻ പറഞ്ഞു. പിന്നെ പുതിയ കമ്പനി, അത് ഞങ്ങൾ തുടങ്ങുകയും ചെയ്യും. ശരിക്കും ഈ കമ്പനിയോട് മത്സരിച്ച് തന്നെ ഞങ്ങൾ മുന്നേറും, സംശയമില്ല. വസുന്ധര പറയുന്നു, എന്നാൽ ഞാനും വെറുതെ ഇരിക്കില്ല, ഈ കമ്പനി തകരാൻ ഞാൻ സമ്മതിക്കില്ല. അത് നമുക്ക് നോക്കാമെന്ന് അഖിൽ. വെല്ലുവിളിയാണോ എന്ന് വസുന്ധര. അതെ എന്ന് അഖിലും. ഞാൻ ഞങ്ങളുടെ കമ്പനി തകർക്കും, വസുന്ധരയാണ് ഈ പറയുന്നത് എന്ന് വസുന്ധര പറയുന്നു. അഖിലും ശ്യാമയും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ശേഷി കാണിക്കുന്നത് അശ്വതി താമസിക്കുന്ന ആ ഗസ്റ്റ് ഹൗസിൻ്റെ ആ ഭാഗത്തേക്ക് വരികയാണ് ജയേഷ്. അവിടെ ഒരു സെക്യൂരിറ്റി നിൽപ്പുണ്ട്. ആ സെക്യൂരിറ്റി അടുത്തേക്ക് വിളിക്കുകയാണ് ജയേഷ്. ജയേഷ് യൂണിഫോമിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു ലേഡി ഇവിടെ താമസമുണ്ടോ എന്ന് ജയേഷ് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് സെക്യൂരിറ്റി ഇന്നലെ കണ്ട കാര്യം ഓർക്കുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സാർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ലേഡി കോട്ടേഴ്സിൽ താമസമില്ല അല്ലേ? ഒന്നുകൂടി ഓർത്ത് നോക്കിയെന്ന് ജയേഷ്. ഇങ്ങനൊരു സ്ത്രീ ഈ കോട്ടേഴ്സിൽ താമസിക്കുന്നു എന്ന് പോലീസിന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പിക്കാം അല്ലേ എന്ന് ജയേഷ് പറയുന്നു. ഉറപ്പിക്കാം സാർ എന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. ഈ സമയത്താണ് പറഞ്ഞു ധരിച്ച് ജാസ്മിൻ അതുവഴി വരുന്നത്. ജാസ്മിൻ എന്ന അശ്വതി, ഇനിയിപ്പോൾ നീ പറയുന്നത് കള്ളമാണെങ്കിൽ നിൻ്റെ ഇല്ല ഞാൻ ഊരിയെടുക്കും, മനസ്സിലായോടാ എന്നും ജയേഷ് പറയുന്നുണ്ട് അദ്ദേഹത്തോട്. അദ്ദേഹം ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. ആ സമയം ജയേഷ് അതുവഴി പോകുന്നത് അശ്വതി കാണുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പെട്ടെന്ന് അശ്വതി അവിടെ മറഞ്ഞു നിൽക്കുന്നു. ദൈവമേ, ഇവൻ ഇവിടെയും വന്നോ? ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെന്ന് വല്ല സംശയവും എന്ന് അശ്വതി ഓർക്കുന്നു. ഇവിടെ തിരക്കി പോലീസ് വന്നെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ ആ സെക്യൂരിറ്റി ഓർക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അശ്വതിയും ശ്യാമയും തമ്മിൽ കാണുന്നു. ഞാനൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്, എനിക്കൊരു കൺഫ്യൂഷൻ. നാളെ ഞങ്ങളുടെ വിവാഹവാർഷികമാണ് എന്ന് അശ്വതി. അശ്വതി ചേച്ചിയുടെ മരണയുടെ വിവാഹവാർഷികമാണോ എന്ന് ശ്യാമ ചോദിക്കുന്നു. അതെ എന്ന് അശ്വതിയും. അപ്പോൾ അത് ആഘോഷമാക്കാനാണോ രണ്ടുപേരുടെയും വിചാരം എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ അശ്വതി പറയുന്നു, അരുണിന് ഒരു പക്ഷേ ആ ദിവസം ഓർമ്മ പോലും കാണില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ലല്ലോ. എൻ്റെ കയ്യിൽ അധികം രൂപയില്ല, എന്നാലും അരുണിന് ഒരു ഗിഫ്റ്റ് വാങ്ങണം, അതിനിറങ്ങിയതാണ് ഞാൻ. പക്ഷേ ഇവിടെ വന്ന ഭാഗ്യം ഒരു കൺഫ്യൂഷൻ, എന്ത് ഗിഫ്റ്റാണ് വാങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല ശ്യാമേ. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടല്ലേ, അതാണെന്ന് തോന്നുന്നു എനിക്കൊരു കൺഫ്യൂഷൻ. ശ്യാമിക്കാവുമ്പോൾ ഇതൊക്കെ നല്ല നിശ്ചയമല്ലേ? എന്താ വേണ്ടതെന്ന് നീ ഒന്ന് സെലക്ട് ചെയ്ത് തരാമോ? അതിനാണ് നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. ഇതാണോ ഇത് സിമ്പിൾ കാര്യമല്ലേ? ആദ്യം നമുക്ക് ടെക്സ്റ്റൈൽസിലേക്ക് പോകാം. ഒരു കേരള സ്റ്റൈൽ ആയിക്കോട്ടെ, ഒരു മുണ്ടും ഷർട്ടും എന്ത് പറയുന്നുവെന്ന് ശ്യാമ. അരുണിന് നന്നായി ചേരും അല്ലേ എന്ന അശ്വതി. പിന്നെ അല്ലാണ്ട് അരുണേട്ടിൻ്റെ മുണ്ടും ഷർട്ടും നന്നായിട്ട് ചേരും എന്നൊക്കെ ശ്യാമയും. അങ്ങനെ രണ്ടുപേരും ആ ടെക്സ്റ്റൈൽസിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. രണ്ടുപേരും ആ ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്ന വഴി രണ്ടുപേരെ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്യാമ, അവളല്ലേ ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഒരു ഫോണിൽ നോക്കിയിട്ട് ഫോട്ടോ കാണിച്ചിട്ട് ഒരാളെ വിളിക്കുകയാണ് അയാൾ. നിങ്ങൾ അയച്ചെന്ന ഫോട്ടോയിൽ ശ്യാമ ഈ ടെക്സ്റ്റൈൽസിനടുത്തുണ്ട് എന്ന് പറയുന്നു. ആ മേഡം മറ്റാരുമല്ല ഐശ്വര്യ തന്നെ. നിങ്ങൾ രണ്ടാളും അവളുടെ പിന്നാലെ ചെല്ലണം, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പരമാവധി നാണം കെടുത്തണമെന്നും പറയുന്നു. ആ രംഗം ഷൂട്ട് ചെയ്യണം, ആ വീഡിയോ അപ്പം തന്നെ എനിക്ക് സെൻഡ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അവളുടെ പിന്നാലെ ചെല്ലാൻ പറയുകയാണ് ഐശ്വര്യ. ശ്യാമ ഇപ്പോൾ പബ്ലിക് ഫിഗർ അല്ലേ, പ്രശസ്ത പാട്ടുകാരി ശ്യാമ. ഈ വീഡിയോ പബ്ലിക്കിൻ്റെ ഇടയിൽ ശ്യാമയെ നാണം കെടുത്താൻ മതി. അങ്ങനെ അവർ രണ്ടും ടെക്സ്റ്റൈൽസിലേക്ക് പോയി ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം ആ ടെക്സ്റ്റൈൽസിനുള്ളിൽ തന്നെ ഇവരെ ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് പയ്യന്മാർ വരുന്നു. പയ്യന്മാരല്ല, ഐശ്വര്യ പറഞ്ഞുവിട്ട രണ്ട് പേർ. വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.